കോവാക്സിന് WHO അടിയന്തര ഉപയോഗത്തിനുള്ള അനുമതി ലഭിക്കുമോ എന്നുള്ള കാര്യം ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ് നമ്മൾ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വാക്സിൻ ഉൽപ്പാദനം കൂട്ടുന്നതിനും വാക്സിനേഷൻ വേഗത്തിലാക്കുന്നതിനുമൊക്കെ ഏറെ നിർണായകമാകും WHO തീരുമാനം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കോവാക്സിനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്കൊന്ന് വളരെ വേഗം പരിശോധിച്ചു പോകാം. ഇന്ത്യയുടെ തദ്ദേശീയ കോവിഡ് വാക്സിനാണ് കോവാക്സിൻ. ഭാരത് ബയോടെക്കും ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും സംയുക്തമായാണ് ഇത് വികസിപ്പിച്ചിരിക്കുന്നത്. 77.8% ഫലപ്രാപ്തിയുണ്ട് എന്നാണ് ഭാരത് ബയോടെക് അവകാശപ്പെട്ടിരിക്കുന്നത്. ഈ പ്രതിരോധശേഷിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ സമർപ്പിക്കണം എന്ന നിർദ്ദേശം ഭാരത് ബയോടെക്കിന് WHO നൽകിയിട്ടുണ്ട്. അത് വിലയിരുത്തിയ ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം WHO ഭാഗത്തു നിന്ന് ഉണ്ടാവുക. രോഗം ഗുരുതരമാകുന്നത് തടയുന്നതിൽ 93.4% ഫലപ്രാപ്തി വാക്സിൻ ഉണ്ട് എന്നാണ് ഭാരത് ബയോടെക് അവകാശപ്പെടുന്നത്. 18-നും 98-നും ഇടയിൽ പ്രായമുള്ള 25,798 പേർ ഈ പരീക്ഷണങ്ങളിൽ പങ്കാളിയായിട്ടുണ്ട്. ഇക്കാര്യം WHO ഭാരത് ബയോടെക് അറിയിച്ചിട്ടുണ്ട്. ആൽഫ ഡെൽറ്റ വകഭേദങ്ങൾക്കെതിരെ ഫലപ്രദമെന്ന് US നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് വിലയിരുത്തിയിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. WHO അംഗീകാരമില്ലാത്തതിനാൽ വിദേശ യാത്രകൾക്ക് നമുക്ക് വലിയ രീതിയിലുള്ള തടസ്സം നേരിടുന്നുണ്ടായിരുന്നു. WHO അനുമതി ലഭിക്കുമോ എന്നുള്ള കാര്യം ഈ വിദേശ യാത്രകളെ അടക്കം സ്വാധീനിക്കും. ഏറെ സഹായകരമാകുമെന്ന് നിസ്സംശയം പറയാം. സമ്പൂർണ്ണ ട്രയൽ വിശദാംശങ്ങൾ ലോകാരോഗ്യ സംഘടനയ്ക്ക് ഇതിനോടകം നിർദ്ദേശമനുസരിച്ച് ഭാരത് ബയോടെക് സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസൂഖ് മാണ്ഡവ്യ, WHO ചീഫ് സയന്റിസ്റ്റ് ഡോക്ടർ സൗമ്യ സ്വാമിനാഥനുമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയിരുന്നു. എന്തായാലും ഉച്ചയ്ക്ക് ശേഷമാണ് ഇത് സംബന്ധിച്ച യോഗം നടക്കുന്നത്. WHO തീരുമാനം ഏറെ നിർണായകമാണ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം.